നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ പേടിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. കേരളത്തിൽ സ്ത്രീകൾ കൂടുതലായി മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ആശങ്കയുണർത്തുന്ന ഉത്കണ്ഠാകുലമായ ഒരു റിപ്പോർട്ടിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. നമ്മുടെ സാമൂഹ്യ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ത്രീകളുടെ, അതായത് വീട്ടമ്മമാരും വിദ്യാർത്ഥിനികളും അടക്കമുള്ള ആളുകൾ ഈ മയക്കുമരുന്ന് തേടിയെത്തുന്നു, അല്ലെങ്കിൽ ഇവരെ തേടി മയക്കുമരുന്ന് ഏജന്റുമാരും മതഭീകരവാദികളും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ മതഭീകരതയും മയക്കുമരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ഒരു വല്ലാത്തൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്നിന് അടിമകളാക്കി മതഭീകരതയിലേക്ക് സ്ത്രീകളെ കൊണ്ട് തള്ളിവിടുന്ന, ആ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ മയക്കുമരുന്നിന് അടിമകളാകുന്ന സ്ത്രീകളുടെ എണ്ണം പെരുകുന്നതായുള്ള റിപ്പോർട്ട്. കോളേജ് വിദ്യാർത്ഥിനികളും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമാണ് ഇവരിൽ ഏറെയും. ലഹരിവലയിൽപ്പെട്ട് ജീവിതം തിരികെ പിടിക്കാനായി ചികിത്സ തേടുന്നവരുടെ എണ്ണവും പെരുകുകയാണ്. കോഴിക്കോട്ടെ പ്രമുഖ ഫിറ്റ്നസ് സെന്റർ കേന്ദ്രീകരിച്ചാണ് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ മാത്രം ലഹരി വിപണനം നടക്കുന്നത് എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ കൊച്ചിയിലും ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഈ വിപണനം നടക്കുന്നു. അതുപോലെ തൃശ്ശൂർ ഒരു കട കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വിപണനം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിരവധി ഇടങ്ങളിൽ കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കോഴിക്കോട്ടെ ഒരു ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്ക് ആദ്യമായി ലഹരിയുടെ ലോകം തുറന്നു കിട്ടിയത് ഇവരിൽ ഈ കോഴിക്കോട് ഈ ഫിറ്റ്നസ് സെൻ്ററിൽ നിന്നാണെന്ന് അവർ ചികിത്സയ്ക്കെത്തിയ ഡോക്ടറോട് വെളിപ്പെടുത്തിയ കഥയുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ലഹരി, അതായത് ഇവിടെ ലഹരി പരിചയപ്പെടുത്തും, അവിടുത്തെ ട്രെയിനർ തന്നെ ലഹരി കൊടുക്കും. ഇതിപ്പോൾ കോഴിക്കോട്ടെ കാര്യമാണ് പറയുന്നത്. പിന്നീട് ലഹരി നിറയുന്ന ഒത്തുചേരലുകളും വിനോദയാത്രകളും സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകൾ പതിയെ പതിയെ ലഹരി കിട്ടാതാകുന്നതോടെ ആത്മഹത്യ തുടങ്ങിയ, ഭ്രാന്ത് പിടിക്കുക തുടങ്ങിയ അവസ്ഥകളിലേക്ക് എത്തുന്നു കോഴിക്കോട്. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വലയിൽ വീഴുന്നവരുടെ എണ്ണം ഓരോ വർഷവും പെരുകുന്നതായുള്ള നാർക്കോട്ടിക്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം കേരളത്തിൽ 3600 മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 441 കേസും കോഴിക്കോട് ജില്ലയിൽ നിന്നായിരുന്നു. ഇവരിൽ പകുതിയോളം പേർ സ്ത്രീകളാണ് എന്നുമാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്ക്. അപ്പോൾ ഈ പെൺകുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബ്യൂട്ടി പാർലറുകളും ഫിറ്റ്നസ് സെൻ്ററുകളിലും ഒക്കെ തന്നെ മയക്കുമരുന്ന് വിപണനത്തിൻ്റെ കേന്ദ്രങ്ങളായി, അതുവഴി ജിഹാദിസത്തിൻ്റെ, രാജ്യദ്രോഹ മതഭീകര നടപടികളുടെ കേന്ദ്രമായി ഇത്തരത്തിലുള്ള സെൻ്ററുകളും ഇത്തരത്തിൽ ഉള്ള ഹബ്ബുകളും ക്രിയേറ്റ് ചെയ്യുന്നതിനായി, സൃഷ്ടിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് വിദേശ ഫണ്ട് ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും. വിദേശ സഹായത്തോടുകൂടി, വിദേശ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടേത് അടക്കമുള്ള സഹായത്തോടുകൂടി, കാരണം ഇത് ഈ ഭീകര സംഘടനകളൊക്കെ തന്നെ പണം കണ്ടെത്തുന്നതിന്, അവർക്ക് ആയുധങ്ങൾ വാങ്ങാനും സ്ഫോടക വസ്തുക്കൾ വാങ്ങാനുമുള്ള പണം കണ്ടെത്തുന്നത് ഈ ഡ്രഗ് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ്. വിവിധ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തി ഒക്കെയാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് ഇത് എത്തുന്നുണ്ടെങ്കിൽ കേരളത്തെ ഒരു മയക്കുമരുന്നിൻ്റെ കൂടി ഹബ്ബാക്കി മാറ്റാൻ, തീവ്രവാദം അതിനുൾപ്പെടെ തന്നെ, അതിനോട് ചേർന്ന് തന്നെ മയക്കുമരുന്നിൻ്റെ കൂടി ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ്, തീവ്ര ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നതിൻ്റെ സൂചനകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങളെ വലവീശിപ്പിടിക്കാൻ പലരും എത്തും. മയക്കുമരുന്നിൻ്റെ, ഭീകരവാദത്തിൻ്റെ വലയിലേക്ക് നിങ്ങളെ തള്ളിയിടാൻ, നിങ്ങളെ വീശിപ്പിടിക്കാൻ ഇവിടെ പലരും തയ്യാറായി കഴിഞ്ഞു. വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, പോഷായിട്ടുള്ള സ്ഥാപനങ്ങളും അതുപോലെ വലിയ വലിയ സെറ്റപ്പുകളുള്ള സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് പല കുൽസിത തന്ത്രങ്ങളും ഇവിടെ നടക്കുകയാണ്. മയക്കുമരുന്നിന് നിങ്ങളെ അടിമകളാക്കാൻ അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ മാഫിയ, വലിയൊരു ലോബി ഇവിടെയുണ്ട്. ഇവരെ അടിയന്തരമായി കണ്ടെത്തണം, അടിയന്തരമായി പിടിക്കണം. ഇവരെ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം. ഇവിടെ കേരള പോലീസ് വിചാരിച്ചാൽ നടക്കുമോ എന്നറിയില്ല. എന്തൊക്കെയായാലും മയക്കുമരുന്നിൻ്റെ കൂടി കേന്ദ്രമായി കേരളം മാറുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ, പെൺകുട്ടികൾ, കോളേജ് വിദ്യാർത്ഥിനികൾ ഒക്കെ തന്നെ മയക്കുമരുന്നിന് അടിമകളാകുന്ന, അവരുടെ എണ്ണം പെരുകുന്നു എന്ന വളരെ ദുരന്തപൂർണമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുവഴി ജിഹാദിസത്തിലേക്കും രാജ്യദ്രോഹ നടപടികളിലേക്കും അതുപോലെ IS പോലുള്ള സംഘടനകളിലേക്ക് ചേക്കേറുന്നതിലേക്കും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ എത്തും എന്ന ഒരു വളരെ വളരെ കാര്യമായ ഒരു സൂചന തന്നെ ഈ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. തീർച്ചയായും എല്ലാവരും കരുതിയിരിക്കുക, അടിയന്തരമായി ഈ വിഷയത്തിൽ അന്വേഷിച്ച് നടപടി കൈക്കൊള്ളുക. കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം മേഖലകളിലൊക്കെ തന്നെ സജീവമായി ഇത്തരം സംഘടനകളും ഇത്തരം ഏജൻസികളും ലോബികളും ഒക്കെ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.